രാവിലെ കൈ വിടത്തില്ല, ഞാൻ വിടത്തില്ല. രാവിലെ തന്നെ എന്തായിരുന്നു എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് എവിടെ വിടത്തില്ല എന്നാ? എന്താ പറഞ്ഞ? എന്താ പറഞ്ഞ? നിന്നെ ഇനി അഴിച്ചു വിടാൻ എന്താ പറഞ്ഞ? പോരട്ടെ, ക്യാമറ വരുമ്പോ പറയത്തില്ല. പറ അമ്മാ, എനിക്കൊരു പേടിയില്ല പറയുന്നതിന്. എന്നാ പറ. നിന്നെ ഇനി അഴിച്ചുവിടാൻ തീരുമാനിച്ചിട്ടില്ല. എന്നെ അഴിച്ചുവിടാൻ തീരുമാനിച്ചിട്ടില്ല. ഇതെന്താന്ന് പറയട്ടെ, ഞാൻ ഇന്നലെ മറ്റേ ഇൻസ്റ്റയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജാക്സനൊക്കെ ആയിട്ട് പുറത്തോട്ട് പോയി ഇറങ്ങാൻ പോയത്. സുഹൃത്തുക്കളെ, നല്ല കിണ്ണം കാച്ച മഴയിൽ ഞാനും ജാക്സണും ജോണും കൂടി ഒരു ട്രിപ്പ് പോവാണ്. എവിടെ പോവാടാ? ഇന്ന് എവിടെ പോവും? ഇത് കുറെ പൂത്ത കാശ് കിട്ടിയ ദിവസമല്ലേ ബ്രോ? അതേ സുഹൃത്ത്, വ്ലോഗ് അപ്പായിട്ട് നേരെ ഇന്നലെ 10:11 വന്നപ്പോ അല്ലേ, അതാണ് ഒരു ദിവസം ലേറ്റ് ആയപ്പോ നിന്നെ ഇനി പിടിച്ച് കിട്ടത്തില്ല. എന്താ നിന്നെ ഇനി പിടിക്കാൻ പോവാണ്, നിന്നെ ഇനി അയച്ചിടാൻ കൊള്ളത്തില്ല. അങ്ങനെയാണ്, മാടയാണ്, കോടയാണ് അല്ലേ? ഇനി എല്ലാ സൗന്ദര്യവും നഷ്ടപ്പെടുത്തില്ല. താൻ ഈ മൂന്നാറ് പോകാത്ത കാര്യം എന്താ പറയട്ടെ? ഇതൊക്കെ കൊണ്ടാണ് മകന് സ്വാതന്ത്ര്യം കൊടുക്കും. ഇത്രയും വയസ്സ് വരെയൊക്കെ തന്നു, ഇനി തരിയല്ല. 48 വരെ തന്നിട്ട് മൂന്നാർ ഒന്നും തനിക്ക് വിധിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഇന്നലെ മമ്മിടുത്ത് എന്താ പറഞ്ഞ? എന്താ പറഞ്ഞത്? അപ്പൊ മമ്മി എന്താ പറഞ്ഞത്? കുട്ടനില്ല, മറ്റവരില്ല, വരുന്നില്ല. മമ്മി പറഞ്ഞു അവരൊന്നും വരുന്നില്ല. മമ്മി പറഞ്ഞല്ലേ ഇന്നലെ രാവിലെ? അല്ല, മമ്മി പറഞ്ഞു അവര് വരുന്നില്ല, അതുകൊണ്ട് നമ്മള് പോയാൽ ശരിയല്ല. നീ ഞാനില്ലാതെ ഇവിടുന്ന് ഇറങ്ങത്തില്ല. നീ My mama always get mad at me cause I look like my daddy. I heard her say to Miss Patty she wish that she didn't have me and that I am a big burden but I don't know what that means. നിന്നെ ഇന്ന് ഞാൻ പുറത്ത് ഇറക്കത്തില്ല. ഇപ്പൊ രാവിലെ ഭയങ്കര ഭീഷണിപ്പെടുത്തി ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് ഇറക്കത്തില്ല നിന്നെ. അല്ല, നീ എത്ര ഒക്കെ മയക്കാലും ശരി, നിന്നെ ഇന്ന് ഞാൻ പറഞ്ഞാണ് ഇന്ന് ഇന്ന് പുറത്തിറക്കത്തില്ല നിന്നെ. അല്ലെങ്കിൽ വേറെ തുണിയിലൊക്കെ തിരിയല്ല, അവിടെ കിടക്കും. ചായ തിരിയാണ്, തിന്നാൻ തിരിയാണ്, ഈ വാടകക്കാര് പറയാൻ തിരിയാണ്. അതുപോലെ വന്നു പോലും നോക്കി ഇതുണ്ട, കാട് പോലെ വളർന്നിരിക്കണം. കൊറേ വെട്ടിക്കളയാൻ പറഞ്ഞിട്ട് അത് ചെയ്യത്തില്ല. ഇത് കണ്ട പോണേ. ഇത് സത്യാവസ്ഥ നാട്ടുകാരും കൂടി അറിയണം. ഇന്നലെ ഞാൻ പറഞ്ഞാണ് മമ്മി എടുത്ത്, മമ്മി നമുക്കിന്ന് മൂന്നാറിൽ പോവാം, രാവിലെ പോവാം. ഇന്നലെ അല്ല, ഇന്നാണ്. ഏ ഇന്ന്? ആ ഇന്നലെ പറഞ്ഞ് ഇന്ന് പോവാന്ന് പറഞ്ഞാണ്. റെഡിയായി നിക്കണേ. എവിടെ? ഒന്നും പണയണ്ട. മമ്മി പറഞ്ഞു മേഡം അവരൊന്നും ഇല്ല, നമുക്ക് ഇനി പോകണം. ഞാൻ പറഞ്ഞു രാവിലെ. വൈകിട്ട് എന്താ പറഞ്ഞത്? വൈകിട്ട് പറഞ്ഞു, വൈകിട്ട് അവര് വിളിച്ചോണ്ടിരിക്കുവാണ്. ഇപ്പൊ പോണം, ഇപ്പൊ പോണം, ഇപ്പൊ പോണം. പോയിട്ടപ്പോ എനിക്ക് ധൃതിയൊന്നും ഇല്ലേ. എന്റെ മമ്മി ആയതുകൊണ്ട് പറയല്ല, ഭയങ്കര ഭയങ്കര തന്ത്രമാണ് എന്ന് വെച്ചാണ്ടല്ലോ. സത്യം പറഞ്ഞില്ല ഇന്നലെ വൈകിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ വെച്ചാൽ എടാ അവർ വരുന്നില്ല, അവർ പിന്നെ അവരുടെ പ്രോഗ്രാം എല്ലാം ക്യാൻസലായി, അവർ വിളിച്ചോണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ബാക്കി ഒന്നും പറഞ്ഞിട്ടില്ല. ഇതൊന്നും വിശ്വസിക്കരുത്. കാര്യം വെച്ചാലേ അടവാണ്, എന്തെങ്കിലും ഒരു കാര്യം മതി, വെറും ഉടായ്പാണ്. ആരാ? എന്താ? ദൈവമേ ചവിട്ടിയത്. എത്ര വയസ്സ് കഴിഞ്ഞു? ഇതൊക്കെ കണ്ടു പഠിക്കുക. നീ എത്ര വയസ്സിലാ കിട്ടിയത്? ഐ ആം ട്രാപ്ഡ്. സുഭാഷ് എടാ, നിനക്ക് 21 വയസ്സിൽ നീ കിട്ടിയ? എന്താ അത്? തമ്പുരാനെ അറിയാ? നിർത്തി, അങ്ങ് അവമാനിക്കുവാണ്. കല്യാണക്കാരൻ വിളിക്കാൻ വന്നിരിക്കുന്ന അമ്മ, ഇത് ചോദിച്ചു എത്ര വയസ്സുണ്ട്? എത്ര വയസ്സുണ്ട്? കല്യാണം വിളിക്കാൻ ഞാൻ
ചേട്ടൻ എത്ര വയസ്സിലാണ് കിട്ടിയത്? അമ്മ ചോദിച്ചോഫാക്കത്തില്ല, ചോദിച്ചു ചുമ്മാ തമാശ ചോദിക്കും. അവൻ കെട്ടിയത് 21 വയസ്സിലാണ്. അപ്പൊ ഈ ഒരു അസുലഭ നിമിഷം ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ഒരു 4 ദിവസം കാണത്തില്ല. അവന്റെ കല്യാണോ ഇല്ല, അതെല്ലാം ക്യാമറ അല്ലേ കാണിക്കാത്തത്? അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് നമ്മുടെ സൗന്ദര്യമൊക്കെ പോകും, സ്വാഭാവികമാണ് അല്ലേ? അല്ലടാ, ഹിന്ദു ആയിരുന്നു പേരണ്, ഇപ്പൊ മതം മാറി. അത് വേറെ ലെവൽ കേട്ടാ. അയ്യോ, എല്ലാം ഓണാണ് എടാ. കസ്തൂരി കനക കളഭങ്ങൾ കാട്ടിലുതിരുന്നുവോ, അരിയമാൻ പേട പോലെ നീ എന്റെ അരികെ വന്നൊന്നു നിൽക്കുമ്പോൾ, മഴയിലാടുന്ന ദേവതാരങ്ങൾ മന്ത്രമേലാ പൊമിയുമ്പോൾ, നീ വനവനാകയായി പാടുമ്പോൾ, ഇതൊരമരക സംഗീത സല്ലാപം, അലഞ്ഞുറിയു ഭാഷാഢതീരം, അതിലമൃതുപേയുമീഴാം യാമം അറിയാതെ അറിയാതെ, ഈ പവിഴവാർത്തിങ്കളറിയാതെ, അലയാൻ വാലിയാൻ വായി കേട്ടില്ല. അര മണിക്കൂർ ഞാൻ വെയിൽ കൊണ്ട് തിന്നു. അമ്മ 32 നാക്കിനിടക്ക് ഒരു പല്ലല്ലേ ഉള്ളൂ. മമ്മിക്ക് 48 വയസ്സേ ഉള്ളൂ. ആര് ചിരിച്ചില്ല? ആര് ചിരിച്ചു? നീ ചിരിക്കോടാ. നിങ്ങളെ കേട്ടല്ല, നിങ്ങളിന് 48 വയസ്സ്. ഇവര് ഇവര് ഈ സാധനം കാണുമ്പോ പേര് കാണല്ലോ. അങ്ങനെയല്ല, ജ്യൂസ് എല്ലാം നമ്മൾ ഹൈലി പ്രൊഡക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുക, മടിയൊക്കെ മാറ്റി എല്ലാ ദിവസവും ഡെയിലി വ്ളോഗ്സ് എടുക്കുന്നു. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ ശ്രദ്ധിച്ചു, ഞാൻ എല്ലാ ദിവസവും 7 മണിക്ക് വീഡിയോ ഇടും, 7 മണിക്ക് വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും നടക്കുന്നില്ല. ബിക്കോസ് അന്നന്ന് വീഡിയോസ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യും, ഒന്നാം തരം എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എനിക്ക് ഹരം കൂടും, ഹരം കൂടുമ്പോഴത്തേക്കും ഡിലേ ആവും. ഇപ്പോൾ സമയം എന്ന് പറയുമ്പോൾ 10 ആയിട്ടുണ്ടും, 10 വരെ എടുത്ത വീഡിയോസ് നേരെ സിസ്റ്റത്തേക്ക് കയറ്റുക, എഡിറ്റ് ചെയ്ത് വെച്ചേക്കാം. സോ ദാറ്റ് കിട്ടുന്ന ടൈം കിട്ടുമ്പോഴത്തേക്ക് നേരെ ടപ്പ ടപ്പ ഇടുക, 7 മണിക്ക് തന്നെ നമുക്ക് ഇന്ന് ഇടാൻ പറ്റും. സുഹൃത്തുക്കളെ ഒരു സന്തോഷം വാർത്തയുണ്ട്, അതായത് അത് എനിക്ക് സന്തോഷം വാർത്തയുണ്ട്, അതായത് നമ്മുടെ S22 അൾട്രാ ഫൈനലി നമുക്ക് കിട്ടും എന്നൊരു ചെറിയ പ്രതീക്ഷയുണ്ട്. അതായത് ശനിയാഴ്ച ഈ, അതായത് ഇന്നലെ എറണാകുളം വരെ സാധനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം മോസ്റ്റ് പ്രോബ്ലി നമുക്ക് തിങ്കളാഴ്ച കിട്ടുന്നതായിരിക്കും. ആൻഡ് ഫൈനലി നമ്മുടെ ഫോൾഡ് അവർ റീപ്ലേസ്മെൻ്റ് ആയിട്ട് തന്ന സാധനമാണ് ഡെമോ ഫോൺ. ഒരുപാട് സന്തോഷം, താങ്ക് യു സോ മച്ച്. ഇത് റിട്ടേൺ ചെയ്തിട്ട് നമുക്ക് S22 Ultra കാണാം. സമയം ഇപ്പം 2 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിരിക്കണം. ഓ, ബൈ ദി വേ ഗൈസ്, നമുക്ക് 5.5 ലക്ഷം സുഹൃത്തുക്കളായിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം ഈ തരുന്ന സ്നേഹത്തിൽ. മമ്മി സ്നേഹത്തോടെ ഉണ്ടാക്കി തന്ന സാധനങ്ങളാണ് കേട്ടോ. ഇത് കടല, പയറ്, ഇത് ചെമ്മീൻ ചമ്മന്തിപ്പൊടി, ഇതും വാങ്ങിച്ചതാണ്. പിന്നെ കഞ്ഞി, ഇത് മറ്റേ ഇത് ബ്രോക്കൺ റൈസാണ്, മറ്റേ നെല്ലിത്തരി കഞ്ഞി എന്ന് പറയും, കിടന്ന ടേസ്റ്റാണ് ഗൈസ്. ഒരുപാട് ഒരുപാട് ഫേവറേറ്റ് കോമ്പിനേഷനാണ് ഈ കാണുന്നത്. പിന്നെ ഒരു സണ്ണി സൈഡ് അപ്പ്. ഈ കഞ്ഞിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ, ലോകത്ത് ഒരു ഫുഡിനെയും ഇതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. മലയാളികളുടെ ഒരു വികാരമാണ് ഇത് കഞ്ഞി എന്ന് പറഞ്ഞാൽ. ഞാൻ ഒട്ടുമിക്ക എല്ലാ ദിവസങ്ങളും ഇതാണ് കഴിക്കുന്നത്. പിന്നെ പുറത്ത് പോയി കഴിഞ്ഞാലും മാക്സിമം നോക്കുന്ന നമ്മുടെ പഴങ്കഞ്ഞിയൊക്കെ ഇല്ല, അതൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊരു ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ കപ്പയും മീൻകറിയും എല്ലാം വായിൽ വെള്ളം വരുന്ന പുല്ല് അതൊക്കെയാണ്. സോ എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം? വാട്ട് ഈസ് യുവർ ഫേവററ്റ് ഫുഡ് ഫോർ ദ ഡേ? നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാൽ ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന ഒരു ഫുഡ് താഴെ കമൻറ്റ് ചെയ്യുക. ടൈം ചെക്ക്, മറ്റേ സമയം ഇപ്പോൾ ഏകദേശം 2:30 ആയിരിക്കുകയാണ്.
രണ്ടു ദിവസമായിട്ട് നമ്മുടെ ബീസ്റ്റ് പോയിട്ടുണ്ടല്ലോ, നല്ല മഴയത്ത് നീരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവന് ഭയങ്കര ഇഷ്ടമായി വെള്ളത്തിലൊക്കെ കളിക്കാൻ വേണ്ടി. പക്ഷേ അവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. നമ്മൾ വെറുതെ വന്നു, വെറുതെ ഇത്ര ഹൈപ്പ് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇന്ന് സൺഡേ ആണ്, ഫണ്ടേ ആണ്, എല്ലാ കടകളും അവധിയാണ്. സോ ഇവൻ ഇങ്ങനെ കട്ടിക്കൂറായിട്ട് മിക്കവാറും ഞാൻ തന്നെ ഇവനെ കുളിപ്പിക്കേണ്ടി വരും. എന്തായാലും മമ്മി കുറ്റം പറഞ്ഞു തുടങ്ങി, താടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പം ഞാൻ പോയി ഒന്ന് ഷോർട്ടാക്കിയിട്ട് വരാം. ഓക്കെ, ഷോർട്ട് ബ്രേക്ക്. ആൻഡ് വി ആർ ബാക്ക്. പേടിക്കണ്ട, ഒന്നും തന്നെ നടന്നില്ല. വണ്ടി ക്ലീൻ ചെയ്തില്ല, എന്നാ ക്ലീൻ ചെയ്തു അതും നടന്നില്ല. നമ്മൾ ലൈഫിൽ ഒരുപാട് പ്ലാനിങ് വെക്കും, നമുക്ക് ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇതായി തീരണം, എങ്ങനെയായി തീരണം എന്നൊക്കെ ഒരുപാട് പ്ലാനിങ് വെക്കും. പക്ഷേ എല്ലാം തന്നെ അത് അങ്ങനെ സാധിക്കണമെന്നില്ല, എല്ലാം തന്നെ കിട്ടത്തില്ല എന്നും പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും ഡെസ്പായിട്ട് ഇരിക്കരുത്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ദി എൻഡ്. മനസ്സിലായോ? ഞാൻ എങ്ങും എത്തിയില്ല, ഞാൻ എന്നും ചെയ്തില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും വാശി പിടിക്കാനും പാടില്ല, നമ്മൾ ഒരിക്കലും സങ്കടപ്പെട്ടിരിക്കാനും പാടില്ല. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ദി എൻഡ്, ദർ ഈസ് ഓൾവേസ് എ നെക്സ്റ്റ് ടൈം. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറയേണ്ടത് നമ്മുടെ മാതാപിതാക്കളോടാണ്. ബിക്കോസ് അവർക്കേ നമ്മളെ ശരിക്കും അറിയത്തുള്ളൂ. ഇപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അവർക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഫ്രണ്ട്സിനോട് പറയാം. ആൻഡ് ഫ്രണ്ട്സിനെ കൊണ്ട് ഇപ്പോൾ നമുക്ക് അവരെ കൊണ്ട് ഒരു ഹെൽപ്പും പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും സ്റ്റിൽ ഓൺ അവർ നമ്മുടെ തോളത്ത് കയറിയിടാ, കുഴപ്പമില്ലടാ, സാരമില്ലടാ, എല്ലാം ശരിയാവും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒറ്റയ്ക്കല്ല എന്നൊരു ഒരു ഒരു തോന്നൽ വരും. അത് തന്നെ ഇറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ്. തമ്മിലെല്ലാം കണ്ടുപോലെ നമ്മുടെ ബ്ലാക്ക് ബീസ്റ്റ്, നമ്മുടെ ബ്ലാക്ക് ബ്യൂട്ടി, നമ്മുടെ ഈ ബീസ്റ്റ് കൂട്ടനെ നമ്മൾ ഉപേക്ഷിക്കാൻ പോവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീസ്റ്റിൻ്റെ കളറ് മാറാൻ പോകണം. അവൻ ഇനി തൊട്ട് ഒരു ഈ ഒരു വിക്കഡായിട്ടുള്ള ഒരു സിനിസ്റ്റർ ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലാക്ക്. ബ്ലാക്ക് എന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഭയങ്കര സ്റ്റെൽത്താണ്, ഭയങ്കര സിനിസ്റ്റർ ലുക്ക് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു മാഫിയ. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ബീസ്റ്റ് കൂട്ടിനെ നമ്മളൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പോകണം. സോ എല്ലാവരും കാത്തിരിക്കുക, ബീസ്റ്റ് കൂട്ടിന് പുതിയ ഫോമിൽ, പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ വരുന്നതായിരിക്കും. എൻ്റെ തക്കര കുട്ടൻ ആരാണ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത്? ആരാണ് കളറ് മാറാൻ പോണേ? എൻ്റെ തക്കര കുട്ടി ആരാണ് കളറ് മാറാൻ പോണേ? ചക്കര കുട്ടി. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ സുഹൃത്തുക്കളെ, ലൈഫിൽ പ്രോബ്ലം ഇല്ലാത്ത മനുഷ്യരല്ല. എനിക്ക് പ്രോബ്ലം ഉണ്ട്, നിനക്ക് പ്രോബ്ലം ഇല്ലേ? ഇഷ്ടംപോലെ ഇവനുണ്ട് എല്ലാവർക്കും പ്രോബ്ലം. എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ കരഞ്ഞ് സെൻറ്റി പിടിച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇതോളം തീർന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലൈഫ് ഹാസ് ടു മൂവ് ഓൺ അല്ലേ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കാര്യം പറഞ്ഞാൽ, നമുക്ക് ഒരുപാട് പ്രതീക്ഷ തരും, ആ പ്രതീക്ഷ ചിലപ്പോൾ ഇല്ലാതെ വരുന്ന നിമിഷങ്ങളുണ്ട്. ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞാൽ, സാംസങ്ങിൻ്റെ ഈ മൊബൈൽ കേട്ടോ, ഇത് ആക്ച്വലി ഞാൻ മറ്റേ എൻ്റെ S21 അല്ലേ, S21 ഇവൻ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് ഫുള്ള് ഇട്ടിട്ട് ഡാമേജ്, ഫുൾ മദർ ബോർഡ് അടിച്ചു പോയ സാധനമാണ്. 45,000 രൂപ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു മാസമായി. അപ്പോൾ ഇന്നലെ ഞങ്ങൾ വരുന്ന വഴിയിൽ നേരെ സാംസങ്ങുകാരെ ഇവനെ വിളിച്ച്, ഇവനെ വിളിച്ചിട്ട് പറഞ്ഞ്, ബ്രോയിൻ്റെ ഒരു ഫോണുണ്ടല്ലോ. അപ്പം പറഞ്ഞ് ഫോണോ ഇനി അത് എനിക്കറിയത്തില്ല. അപ്പം സർവീസിന് കൊടുത്ത ഫോണുണ്ട്, അത് റെഡി ആയിരിക്കുവാണ്. 250 രൂപയും കൂടി എക്സ്ട്രാ കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചോദിച്ച് റെഡി ആയും, റെഡി ആയി. അപ്പോൾ ഇവന് കുറേ മനക്കോട്ട കണ്ട്, ഞാനും കുറേ ഇവനെ സർപ്രൈസ് ചെയ്യാവുന്ന ഒരു നല്ലൊരു മനക്കോട്ട കണ്ട് ഷോറൂമിൽ ചെന്ന് കയറുന്നു. ഞാൻ പറഞ്ഞു, എടാ ഈ സർവീസ് സെന്റർ നമുക്ക് രാശിയാണ്, കാരണം എന്നാൽ 559 രൂപയ്ക്ക് എൻ്റെ പൂളി വീണ സാധനം റെഡി ആയി കിട്ടി. പക്ഷെ അകത്ത് ചെന്നപ്പോഴത്തേക്കും അവർ പറ്റിച്ചാണ് എന്നെ പൊന്നു. പ്രതീക്ഷ തകടും, ചീട്ട് കൊട്ടാരം അവർ തകടും പറഞ്ഞു പറഞ്ഞില്ലേ. അത് അവർ വേസ്റ്റ് ആയി കളയുന്നതിന് പകരം അവർ ഫോൺ നമ്മുടെ തന്നു, 250 രൂപ അവരുടെ അക്കൗണ്ടിൽ റെഡിയാക്കി എൻ്റെ പൈസ മേടിക്കാൻ വേണ്ടിയുള്ള ഒരു ട്രാപ്പ്. പക്ഷേ അവരെയും കുറ്റം വന്നിട്ട് കാര്യം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ലൈഫിൽ ഒരുപാട് പ്രതീക്ഷിക്കും, എല്ലാം നടക്കണമെന്നില്ല, പക്ഷേ നടക്കുന്ന ഒരു നിമിഷം വരും, അതുവരെ നമ്മൾ പോരാടണം. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗായ്സ്. ഈ ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കരുതുന്നു. ഞാനിതിന് ഒരു ചെറിയ ദൗത്യത്തിലാണെന്ന് വെച്ചാൽ, എല്ലാ ദിവസവും ഗ്രൈൻഡ് ചെയ്ത് 7 മണിക്ക് നമ്മൾ വീഡിയോ പടക്കുന്നതായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ പൊളിക്കും. സോ ജോയിൻ ദ നിക് വ്ളോഗ്സ് ഗാങ് ഗായ്സ്, നാളെ 7 മണിക്ക് നമ്മൾ കാണാം. I'm never low selling in the Maybach, careless with the man in my spaceship. They don't wanna see me shining in the hate that. They don't wanna see me shining in the hate that. They don't wanna